ഏവർക്കും നമസ്കാരം. ദി സ്കൗട്ട് ആൻഡ് ഗൈഡ് വേ ഓഫ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൗട്ട് ആൻഡ് ഗൈഡ് ജനറൽ നോളജ് ചോദ്യങ്ങൾ ഭാഗം 18. ഫ്ലാഗ് മാസ്റ്റും ടെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. ചോദ്യം 1, പതാക ഉയർത്താൻ ഉപയോഗിക്കുന്ന കയറിന്റെ പേരെന്ത്? ഹാലിയാർഡ്. ഒരു പതാകയിൽ വട്ടം വച്ചിരിക്കുന്ന ചെറിയ കമ്പിന്റെ പേരെന്ത്? പ്ലേറ്റ്. ഫ്ലാഗ് മാസ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലാഷിംഗ് ഏത്? ഷിയർ ലാഷിംഗ് മാർക്ക് 2. ഫ്ലാഗ് മാസ്റ്റിന്റെ മുകളിലത്തെ വളയത്തിന് പറയുന്ന പേരെന്ത്? റിംഗ്. ഫ്ലാഗ് മാസ്റ്റിനെ വശങ്ങളിലേക്ക് വലിച്ചു കെട്ടി നിർത്തുന്ന കയർ ഏത്? ഗൈലൈൻ. ഗൈലൈൻ പെഗ്ഗിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട് ഏത്? റൗണ്ട് ടേൺ ആൻഡ് ടു ഹാഫ് ഹിച്ചസ്. ഫ്ലാഗ് കെട്ടാൻ ഉപയോഗിക്കുന്ന ചെറിയ തടിയുടെ പേരെന്ത്? ടോഗിൾ. ഫ്ലാഗ് മാസ്റ്റിന്റെ മുകൾ ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? മാസ്റ്റ് ഹെഡ്. ഫ്ലാഗ് മാസ്റ്റിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിന് പറയുന്ന പേരെന്ത്? ബട്ട്. ഫ്ലാഗ് മാസ്റ്റിലേക്ക് ഗൈലൈൻ കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട് ഏത്? ക്ലൗ ഹിച്ച്. ഫ്ലാഗിനെയും ഹാലിയാർഡിനെയും ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന കെട്ട് ഏത്? ഡബിൾ ഷീറ്റ് ബെൻഡ്. ടെന്റിനെയും പെഗ്ഗിനെയും ബന്ധിപ്പിക്കുന്ന കയറിന്റെ പേരെന്ത്? ഗൈലൈൻ. ഒരു ടെന്റിന്റെ മൂലഭാഗം വലിച്ചു കെട്ടുന്ന കയറിന്റെ പേരെന്ത്? കോർണർ ഗൈലൈൻ. ഒരു ടെന്റിന്റെ കുറ്റി അടിക്കുവാൻ വേണ്ട കോണളവ് എത്ര? 45 ഡിഗ്രി. ടെന്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം കെട്ടുന്നതും അവസാനം അഴിക്കുന്നതുമായ നീളമുള്ള കയർ ഏതാണ്? മെയിൻ ഗൈലൈൻ. ടെന്റിന്റെ മുകൾ ഭാഗത്തിന് പറയുന്ന പേരെന്ത്? റൂഫ്. ടെന്റിൽ കുത്തനെ വച്ചിരിക്കുന്ന കമ്പിന്റെ പേരെന്ത്? വെർട്ടിക്കൽ പോൾ. ടെന്റിൽ കുറുകെ വെച്ച് കെട്ടിയിരിക്കുന്ന കമ്പിന്റെ പേരെന്ത്? റിഡ്ജ് പോൾ. ടെന്റിലെ പോളിനെ പെഗ്ഗിലേക്ക് വലിച്ചു കെട്ടുന്ന കയറിന്റെ പേരെന്ത്? മെയിൻ ഗൈലൈൻ.
ടെന്റിലെ ഷീറ്റിനെ റോപ്പ് കൊണ്ട് കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന കെട്ട് ഏത്? ഷീറ്റ് ബെൻഡ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ദി സ്കൗട്ട് ആൻഡ് ഗൈഡ് വേ ഓഫ് ലൈഫ്. താങ്ക് യു.